മലയാള സിനിമയിലെ ഹാസ്യരാജാക്കന്മാരാണ് സലീം കുമാറും രമേശ് പിഷാരടിയും. ഒരുമിക്കുന്ന വേദികളിൽ ഒക്കെയും ചിരിപൂരം ഒരുക്കാൻ ഇരുവർക്കും പ്രത്യേക കഴിവാണ്. മിമിക്രി വേദികളിൽ നിന്നും സിനിമയിലെത്തിയ ഇരുവരും സ്പോട്ട് കൗണ്ടർ കൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാൻ കഴിവുള്ളവരാണ്. ഈ അടുത്തിടെ ആയിരുന്നു മലയാള സിനിമയിൽ നിരവധി ഹാസ്യ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ സലീം കുമാർ ഒരു എഴുത്തുകാരൻ കൂടിയായി മാറിയത്. സ്വന്തം ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനം നടന്നത് അദ്ദേഹത്തിന്റെ ജന്മനാടായ ചിറ്റാറ്റുകരയിൽ വെച്ചാണ്. ഈശ്വര വഴക്കില്ലല്ലോ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ രമേശ് പിഷാരടിയും എത്തിയിരുന്നു. ചടങ്ങിൽ സംസാരിക്കുന്നതിനിടെ പിഷാരടി സലീം കുമാറിനെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ചിരി പടർത്തിയിരിക്കുകയാണ്. സലീം കുമാർ ഈ നാട്ടിൽ ഒരു രണ്ടു നില വീട് പണിയാൻ പോയപ്പോൾ ഈ നാട്ടുകാരിൽ ചിലർ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, രണ്ടു നില വീട് അമ്പലത്തിനടുത്ത് പണിയാൻ പാടില്ല എന്ന്. വീടിന് അമ്പലത്തേക്കാൾ പൊക്കം വന്നാൽ വലിയ ശാപം കിട്ടും അതുകൊണ്ടാണ് എന്ന്. അതുകൊണ്ട് ക്ഷേത്രത്തിനടുത്ത് നിങ്ങൾ ഒരിക്കലും ഒരു രണ്ടു നില വീട് പണിയരുത് എന്ന്. ഇതിനു മറുപടിയായി സലീമേട്ടൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇടാ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചു വന്ന ഞാൻ ഒരു രണ്ടു നില വീട് പണിഞ്ഞാൽ ഏത് ദൈവത്തിനാണ് എന്നോട് ഈഗോ അടിക്കുന്നത്? ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച എന്ന് പറയുന്ന ഒരു ദൈവത്തിന് എൻ്റെ ഒരു വീടിനോട് ഈഗോ തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെറിയ മനസ്സാണ് ദൈവത്തിന്? അതുകൊണ്ട് ദൈവം അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രണ്ടു നില വീട് പണിതു. ഉടനെ തന്നെ അദ്ദേഹത്തിന് വലിയ ഒരു അസുഖം വന്നു. അപ്പോൾ ആളുകൾ എല്ലാം കൂടി ഓടി വന്നിട്ട് പറഞ്ഞു, കണ്ടോ ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ എന്തായി, ആശുപത്രിയിലായില്ലേ, എങ്ങനെയിരിക്കുന്നു എന്ന് ചോദിച്ചു. ഉടനെ തന്നെ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടി. ഈ പറഞ്ഞവർക്കെല്ലാം ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. ദൈവമേ, ഇതൊരു കണക്കില്ലാത്ത പരിപാടിയാണല്ലോ സംഭവിച്ചിരിക്കുന്നത് എന്ന്. ഉടനെ തന്നെയാണ് വെള്ളപ്പൊക്കവും വന്നത്. ഈ പ്രദേശം മുഴുവൻ ഒരു നിലപ്പൊക്കത്തിൽ വെള്ളം വന്നു. ഈ പറഞ്ഞതിൽ രണ്ടുപേർ അദ്ദേഹത്തിന്റെ വീടിന്റെ രണ്ടാം നിലയിൽ രണ്ടു ദിവസം അഭയം പ്രാപിച്ചു. 50 പേര് അവിടെ അഭയം പ്രാപിച്ചു. എങ്കിലും അതിൽ രണ്ടുപേരാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നവർ. ഒരു നില മുഴുവൻ വെള്ളത്തിൽ മുങ്ങി കിടക്കുകയായിരുന്നു. എങ്കിൽ ഈ പറഞ്ഞവരിൽ ഒരാൾ സലീമേട്ടനെ വീടിന്റെ രണ്ടാം നിലയിൽ നിന്നുകൊണ്ട് ക്ഷേത്രം നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി ദൈവത്തോട് പറയുകയാണ്, ദൈവമേ ഒരു ഹെലികോപ്റ്റർ വിട്ടു തരണേ എന്ന്. രമേശ് പിഷാരടി ഇങ്ങനെ പറഞ്ഞു, വീടുള്ളവന് വാസ്തുവും വലംപിരി ശംഖും, റോഡ് സൈഡിലും കടത്തിണലും കിടക്കുന്നവന് ഒരു പ്രശ്നവുമില്ല, അന്ധവിശ്വാസമല്ല, ഇതാണ് കർമ്മ എന്നൊക്കെയാണ് ആളുകൾ ഇതേക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അതിനുശേഷം ഇപ്പറഞ്ഞ സലീം കുമാറിന് ശരിയായ രൂപമുണ്ടായിട്ടുണ്ടോ? അതിനുശേഷം എത്ര സിനിമയിൽ അഭിനയിക്കാൻ പറ്റി അദ്ദേഹത്തിന്? അതായത് ദൈവം കോപിക്കുമെന്നല്ല, അമ്പത്തിൽ നിന്ന് പുറത്തു വരുന്ന എനർജി ആ വീട്ടിലെ സാധാരണഗതി നഷ്ടമാക്കാനും അതിൽ ജീവിക്കുന്നവർക്ക് അസുഖവും മറ്റും അസ്വസ്ഥതകളും ഉണ്ടാകാനും എന്നാണ് കാരണങ്ങൾ ആൾക്കാർ ഇതിനെ കുറിച്ച് പറയുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടും നെഗറ്റീവ് ചെയ്തിട്ടും ഒരുപാട് പേര് ഈ ഒരു സംഭവത്തിനിടയിൽ കമന്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ ശരിയാണോന്നും നമുക്കറിയില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, എന്നാൽ നമുക്കിതിനെ കുറിച്ചൊന്നും അറിയത്തുമില്ല. അദ്ദേഹം തന്നെ രണ്ട് നില വീട് പണിയാൻ പോയപ്പോൾ അദ്ദേഹത്തിന് നാട്ടുകാരിൽ പലർക്കും അറിയാവുന്ന കഥ, ചില ആൾക്കാർ അദ്ദേഹത്തിനോട് വന്ന് പറഞ്ഞു, ഇവിടെ ഒരു രണ്ട് നില വീട് അമ്പലത്തിനടുത്ത് പണിയാൻ പാടില്ല, വീടിന് അമ്പലത്തിനേക്കാൾ പൊക്കം വന്നാൽ വലിയ ശാപം കിട്ടും, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു രണ്ട് നില വീട് ക്ഷേത്രത്തിനടുത്ത് പണിയരുത് എന്ന് പറഞ്ഞു. അപ്പം സലീമേട്ടൻ പറഞ്ഞു, ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചു വന്ന ഞാൻ ഒരു രണ്ട് നില വീട് പണിതാൽ ഏത് ദൈവത്തിനാണ് എന്നോട് ഈഗോ അടിക്കുക? അങ്ങനെ ഈ ലോകം മുഴുവൻ ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു ദൈവത്തിന് എൻ്റെ ഒരു വീടിനോട് ഈഗോ അടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെറിയ മനസ്സാണ് ദൈവത്തിൻ്റെ, ദൈവം അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം രണ്ട് നില വീട് പണിതു. ഉടനെ തന്നെ അദ്ദേഹത്തിന് വലിയ അസുഖം വന്നു. അപ്പോൾ ആൾക്കാരെല്ലാം കൂടി ഓടി വന്ന് പറഞ്ഞു, പറഞ്ഞില്ലേ കണ്ട ആശുപത്രിയിലായില്ലേ എങ്ങനെ ഇരിക്കുന്നു, നീ ചോദിച്ചപ്പോഴത്തേക്ക് നാഷണൽ അവാർഡ് കിട്ടി. ഈ പറഞ്ഞവർക്ക് ആ കൺഫ്യൂഷനായി, ദൈവം ഇത് ഒരു കണക്കില്ലാത്ത പരിപാടിയാണല്ലോ സംഭവിച്ചേക്കുന്നത്. നാഷണൽ അവാർഡ് കിട്ടാൻ ആ കഥാപാത്രമാവാൻ എങ്ങനെ രൂപം കൊണ്ട് മാറണോ അതുപോലെ അദ്ദേഹത്തിന് ഈ അസുഖം മാറ്റിയിരുന്നു. ആ സമയത്ത് വലിയ മേക്കപ്പൊന്നും ഇല്ലാതെ തന്നെ അത് ആ കോലത്തിലായി സലീമേട്ടൻ. നാഷണൽ അവാർഡ് കിട്ടി. അങ്ങനെ ഇവരെന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളപ്പൊക്കം വന്നു. ഒരു നില പൊക്കത്ത് വെള്ളം വന്നു ഇവിടെ മുഴുവൻ. ഈ പറഞ്ഞതിൽ ഒന്ന് രണ്ട് പേര് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ രണ്ടാം നിലയിൽ രണ്ട് ദിവസം അഭയം പ്രാപിച്ചു. 50 പേര് അദ്ദേഹത്തിൻ്റെ രണ്ടാം നിലയിൽ അഭയം പ്രാപിച്ചു. എന്നാലും അതിലൊരു രണ്ട് പേരാണ് ഈ പറഞ്ഞതടാ, ഇവിടെ രണ്ട് നില വീട് അമ്പലത്തിൻ്റെ മേലിൽ സൂക്ഷിക്കണം എന്ന് പറയുന്ന സാധനം. അങ്ങനെ സലീമേട്ടൻ എന്നെ വെള്ളപ്പൊക്കത്തിനിടെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ ഇന്ന് വെള്ളപ്പൊക്കമാണ് കേട്ടോ, അദ്ദേഹത്തിൻ്റെ ഒരു നില മുഴുവൻ പോയി കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീടിൻ്റെ രണ്ടാം നിലയിൽ നിന്ന് ഈ അമ്പലം ഇരുന്ന ഭാഗത്തേക്ക് നോക്കി കൈകൂപ്പിക്കൊണ്ട് ഇയാൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഒരു ഹെലികോപ്റ്റർ വിട്ടു തരണേ, ഒരു ഹെലികോപ്റ്റർ വിട്ടു തരണേന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. നോക്കൂ, ഇത് ഒരു അനുഭവമാണ്, ഇതിലൊരു അനുഭവം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അനുഭവങ്ങൾ ഇല്ലാതെ വരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാം. ബൈ.